എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവോധയിലാണോ, ഞാൻ എനിക്കൊന്നും മറക്കായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ ഉടായ്പാണ് എന്നാണ് തോന്നുന്നത്, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. എത്ര പേർക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വർക്കായി. ആ ഒരു എനിക്ക് ഏക സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അവോധയിൽ നിന്ന് മാത്രമാണ്. ഹലോ ഓൾ, അപ്പം ഇന്നത്തെ നമ്മുടെ കരിയർ ടോക്സ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കരിയർ ടോക്സ് ആണ്. ഇന്ന് നമ്മളുള്ളത് ബി കെ ആഡ്സ് എന്ന ഒരു കമ്പനിയിലാണ്. അപ്പം നമ്മുടെ അവോധയിൽ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് പഠിച്ച ഒരു സ്റ്റുഡൻ്റ് ഉണ്ട്. സ്റ്റുഡൻറ്റിൻ്റെ എക്സ്പീരിയൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത്. ഹലോ ഓൾ ആൻഡ് വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. അപ്പം നമ്മൾ പറഞ്ഞിരുന്ന ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പം ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളൊപ്പം ഉള്ളത് ഹിന്ദാണ്. ഹിന്ദ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോധ. ഓക്കെ, ഹിന്ദിൻ്റെ പ്ലേസ് എവിടാണ്? കോതമംഗലം. ഓക്കെ, അപ്പോൾ ഏത് കോഴ്സാണ് അവോധയിൽ പഠിച്ചിരുന്നത്? ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്ന കോഴ്സാണ്. ഓക്കെ, ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ്. അപ്പം അതിലേക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ടൂൾസ് ഒക്കെ വരുന്നുണ്ട്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ക്ലാസ് റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, അത്യാവശ്യം ബേസിക്സ് ഒക്കെ എല്ലാം അതിൽ തരുന്നുണ്ട്. ഫോട്ടോഷോപ്പ്, ഇൻഡിസൈൻ, ഇല്ലസ്ട്രേറ്റർ, പ്രീമിയർ പ്രോ ഇങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർസ് പഠിപ്പിക്കുന്നുണ്ട്. അത്യാവശ്യം ബേസിക്സ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടും. ക്ലാസ്സസ് ആയിരുന്നല്ലോ, റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരുന്നു, അപ്പം അത് പഠിക്കാനെന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നി? ഇതൊരു സ്കിൽ ഓറിയൻറ്റഡ് കോഴ്സ് കൂടാണ് ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറയുന്നത്. അപ്പം എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നിയിരുന്നു? ബുദ്ധിമുട്ടൊന്നും തോന്നില്ല, കാരണം റെക്കോർഡഡ് ക്ലാസ്സുകളാണ്, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുത്ത് നോക്കാം. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെയും പിന്നെയും ഒന്ന് ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്, അതിനകത്ത് കയറിയിട്ടാണെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യും. ലൈവ് സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ആ, ഇടയ്ക്ക്. ക്ലാസ്സസ് എത്ര ടൈം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ? ആക്ച്വലി 3 മാസത്തിന്റെ കോഴ്സ് എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷെ ഞാൻ 4 മാസം എടുത്തു. ഓക്കെ ഓക്കെ. അവോധയുടെ ടാഗ് ലൈൻ ആണ് നമ്മുടെ ഫീ സ്ട്രക്ചർ, അതായത് 2800 എന്ന ഫീ സ്ട്രക്ചർ. അപ്പം അത് സ്ട്രൈക്ക് ചെയ്തിരുന്നു അഡ്മിഷൻ എടുക്കുന്ന ടൈം? സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ കയറിയത്, കാരണം എനിക്ക് എങ്ങനെയെങ്കിലും ആ കോഴ്സ് എങ്ങനെയെങ്കിലും അറിയണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളുടെ കുറേ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബ് ഒക്കെ നോക്കി, അപ്പോൾ ന്യൂസ് പേപ്പർ കട്ടിങ്സും അങ്ങനെ കുറേ ഒക്കെ കണ്ടു. അങ്ങനെ ക്ലാസ് എന്നുള്ള രീതിയിലാണ് കയറിയത്. പിന്നെയാണ് നല്ല റെസ്പോൺസ് ഒക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പിന്നെ 2800 എന്ന് വെച്ചാൽ ഇന്റേൺഷിപ്പും ഈ 3 മാസത്തെ റെക്കോർഡഡ് ക്ലാസ്സും. ഇത് കഴിഞ്ഞ ഒരു ഇവരുടെ പ്ലേസ്മെന്റ് സർവീസ് യൂസ് ചെയ്തൊരു ജോബിലോട്ട് ആവുമ്പോഴാണ് ബാക്കി 10,000 അടയ്ക്കേണ്ടതുള്ളു. ആ നിങ്ങളുടെ പ്ലേസ്മെന്റ് സർവീസ് യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ആ 10,000 അടയ്ക്കണ്ട. അപ്പൊ അങ്ങനെ ഒക്കെ ഉള്ള ഒരു കോൺഫിഡൻസിലും കൂടിയാണ് ഞാൻ കയറിയത്. അപ്പോൾ ഈ കമ്പനിയിൽ ഇപ്പോൾ ഇന്റേൺഷിപ്പ് അല്ലേ? അതെ. ജാപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ടായിരുന്നു? ഓക്കെ. എത്ര തവണ അറ്റൻഡ് ചെയ്തായിരുന്നു ജാപ്പ്? ഞാൻ 3-4 തവണ അറ്റൻഡ് ചെയ്തു. അതിപ്പോ ഓരോ അവരോരോ കമ്പനി ID തന്നു. അതൊന്നുകിൽ എൻ്റെ ടൈം ഇഷ്യൂസ് മൂലം എനിക്ക് കയറാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സീറ്റ് ഫില്ലായി പോയി, അങ്ങനെയൊക്കെ വന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർ മോക്ക് ഇൻ്റർവ്യൂസ് നടത്തി, അവിടെ ഓക്കെ ആയതിനു ശേഷം എൻ്റെ പോർട്ട്ഫോളിയോ ഈ കമ്പനിയിലേക്ക് അയച്ചു. അങ്ങനെയാണ് ജാപ്പ് അറ്റൻഡ് ചെയ്തതിൽ ഒരു കോൺഫിഡൻസ്? ഇല്ല, ജാപ്പ് ശരിക്കും നല്ല യൂസ്ഫുൾ ആയിരുന്നു, കാരണം അവരുടെ അപ്രോച്ച് ആണെങ്കിലും ഒരു കമ്പനിയോട് നമ്മൾ എങ്ങനെ നിൽക്കണം എന്നുള്ളത് അതിന് നമ്മൾക്ക് പഠിപ്പിച്ച്. ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനാണെങ്കിലും അതെങ്ങനെ ഉണ്ടാക്കണം, എവിടെ ഉണ്ടാക്കണം, എങ്ങനെ നമ്മൾ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് നന്നായിട്ട് തന്നെ പഠിപ്പിച്ചു. ഓക്കെ, ഹിന്ദ് നമ്മൾ കമ്പനിയിൽ ഇപ്പോൾ ഡയറക്റ്റ് വന്നിരിക്കുകയാണ്. ഹിന്ദിന് ഡയറക്റ്റ് നമ്മുടെ ഓഡിയൻസിനോട് പറയാമോ, എങ്ങനെയുണ്ട് കമ്പനി വർക്ക് എൻവയോൺമെന്റ്? കമ്പനി സപ്പോർട്ടീവ് ആണോ? ഓ, കമ്പനി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. ഞാനിപ്പോ അത്യാവശ്യം ബേസിക്സ് മാത്രം അറിഞ്ഞിട്ടാണ് അവധി നിന്ന് വന്നത്. അതായത് അറിയേണ്ട ബേസിക്സ് എല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. പിന്നെ ഒരു വർക്കിംഗ് എൻവയോൺമെന്റിലോട്ട് കയറിയപ്പോൾ എനിക്ക് പക്ക ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു, എല്ലാം നല്ല സ്പേസും കിട്ടുന്ന ഒരു ഇടായിരുന്നു ഈ കമ്പനി. ഓക്കേ, അപ്പോൾ അവധിയിൽ പഠിച്ചതെല്ലാം ഇംപ്ലിമെന്റ് ചെയ്യാൻ കമ്പനി നല്ലോണം സഹായിച്ചിരുന്നു? ഇവിടെ നിന്നും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അവധിയിലേക്ക് വരുന്ന ന്യൂ കമേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? അവർക്ക് അവധി റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആക്ച്വലി ഡിഗ്രി എടുത്തത് വേറൊരു കോഴ്സിലാണ്. അപ്പോൾ എൻ്റെ പാഷൻ എന്ന് പറയുന്നത് ആർട്ട് ഫീൽഡിലായിരുന്നു. അപ്പോൾ ഇത് ഡിജിറ്റലി എനിക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് ഒരാഗ്രഹമായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ഞാൻ ഇങ്ങനെ അവോധയുടെ ആഡൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ക്ലാസ് എങ്കിലും കാണുക എന്നുള്ള രീതിയിലാണ് കയറിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ അവോധയിലാണോ, ഞാൻ എനിക്കൊന്നും വർക്കായില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ആ ഉടായ്പാണ് എന്നാണ് തോന്നുന്നത്, ആ ഒരു രീതിയിലാണ് സംസാരിച്ചത്. ആ ഒരു ഞങ്ങളുടെ ഒരു ഗ്യാങ്ങിൽ എനിക്ക് മാത്രം ഇത്ര എത്തിയിട്ടുള്ളൂ, നിനക്ക് വർക്കായോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ
ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർ 8 മാസമായിട്ടും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അവർ ക്ലാസ് സ്കിപ്പ് ചെയ്താ പോകുന്നത്, അങ്ങനെയൊക്കെ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോഴായിരിക്കാം അവർക്കത് വർക്കാവാതെ പോകുന്നത്. അപ്പോൾ നമുക്കിഷ്ടമുള്ള കോഴ്സ് ഇഷ്ടപ്പെട്ട് ചെയ്യാനാണ് ഉദ്ദേശമെങ്കിൽ, അതായത് ആ ക്ലാസ്സസൊക്കെ അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ പറയുന്നതനുസരിച്ച് കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ മോക്ക് ഇൻ്റർവ്യൂസും, ഇപ്പോൾ നിങ്ങൾ തന്നെ ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് അയച്ചു തന്നു, അതിൻ്റെ കൂടെ ഓരോ വീഡിയോസും ഉണ്ടായിരുന്നു അടുത്തത് എന്ത് ചെയ്യണം എന്നുള്ളത്, അത് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും ഒട്ടുമിക്ക എല്ലാവർക്കും വർക്കാവും. അതെ, പാഷനേറ്റഡ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അതെ തീർച്ചയായിട്ടും, അതായത് നമ്മളൊരു ഡൗട്ടിൽ ഇങ്ങോട്ട് കയറിയാൽ ചില എത്ര പേർക്ക് വർക്കാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വർക്കായി. ഡൗട്ടിൽ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കയറിയാൽ വർക്കാവും എന്നുള്ളതിൽ എനിക്ക് ഡൗട്ടുണ്ട്, പക്ഷേ എനിക്കിത് വർക്കായി. കാരണം ഞാൻ ഗ്രാഫിക് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് എന്നുള്ള ആ ഒരു എനിക്ക് ഏക സർട്ടിഫിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അവോധയിൽ നിന്ന് മാത്രമാണ്. അല്ലാതെ ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസൊക്കെ അങ്ങനെ കാണാറുണ്ട്, അല്ലാണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ളത് അവോധയുടെ മാത്രമാണ്. ഈ ഒരു ഓഫീസ് വർക്കിംഗ് അവേഴ്സിൽ നമുക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരു വലിയ താങ്ക്സ്. ഞാൻ ഇന്റേൺഷിപ്പ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നല്ലൊരു ജോബിൽ പ്ലേസ്ഡ് ആവട്ടെ. ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു ഫോർ ജോയിനിങ് ഇൻ കരിയർ ടോക്സ്. ഓക്കെ, താങ്ക് യു. And thank you for joining. I love you.